നമസ്കാരം. കൃഷിദർശൻ ലൈവ് ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റാണ് ബഡ്ജറ്റ്. ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് ജൂലൈ 23 നമ്മുടെ മുഖ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആ ഒരു ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. ഇന്നത്തെ വിഷയം അതുതന്നെയാണ്, കേന്ദ്ര ബഡ്ജറ്റും കാർഷിക മേഖലയും. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ബാംഗ്ലൂരിലെ ട്രാൻസ്ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും, അതുമാത്രമല്ല നമുക്കെല്ലാവർക്കും സുപരിചിതനുമായിട്ടുള്ള, നമുക്കറിയാം ഏകദേശം എല്ലാ മേഖലകളിലും തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച അല്ലെങ്കിൽ അറിവ് നേടിയെടുത്തുകൊണ്ട് തൻ്റേതായിട്ടുള്ള ഗവേഷണം നടത്തി അറിവ് നേടിയെടുത്ത് സമൂഹ നന്മയ്ക്കായി പകർന്നു നൽകുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ TP സേതുമാധവൻ സാറാണ്. സാറിനെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റ്, മുഖ്യ ബഡ്ജറ്റ്, ഒരു ഇടക്കാല ബഡ്ജറ്റിന് ശേഷം വന്നൊരു മുഖ്യ ബഡ്ജറ്റായിരുന്നു. ഈ ബഡ്ജറ്റിൽ ഏകദേശം 9 മേഖലകളെക്കുറിച്ചാണ് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ കൃഷിക്കുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. പ്രേക്ഷകർക്കും അതിനുള്ള താല്പര്യമുണ്ട്. എന്തൊക്കെയായിരുന്നു സർ ഹൈലൈറ്റ്സ്? ഈ പുതിയ കേന്ദ്ര ബഡ്ജറ്റ്, 2024-25 കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ച ഈ കഴിഞ്ഞ 23 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് കൊടുത്തിരുന്ന, കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ, അതായത് നേരത്തെ ഡോക്ടർ ഷാഫി സൂചിപ്പിച്ച പോലെ തന്നെ 9 മുൻഗണനാ ക്രമങ്ങൾ ബഡ്ജറ്റിലുണ്ടായിരുന്നു. ഈ 9 മുൻഗണനാ ക്രമങ്ങളിൽ ആദ്യത്തേതാണ് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും, ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലാവസ്ഥാ മാറ്റം കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ കാലാവസ്ഥാ മാറ്റം വരുന്നത് മൂലം ഉൽപാദനത്തിലുണ്ടാകുന്ന കുറവ്, അതുപോലെ വരുമാനത്തിലുണ്ടാകുന്ന കുറവ്, ജീവനോപാധികളിലുണ്ടാകുന്ന കുറവ്, അതും പ്രധാനമായി ഈ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഫോക്കസായി നിൽക്കുന്നത് സംരംഭകത്വമാണ്. വനിതകളുടെ സംരംഭകത്വവും അതുപോലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ സംരംഭകത്വത്തിനും ബഡ്ജറ്റ് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും കാർഷിക സംരംഭങ്ങൾ, MSME മേഖലയിൽ കാർഷിക നൂതന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങളുണ്ട്. ഇതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഡ്ജറ്റിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്തെ മൊത്തം 3 തലങ്ങളിലായിട്ട്, പ്രൈമറി അഗ്രികൾച്ചർ, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി സേവന മേഖലകൾ, ഈ 3 മേഖലയെ താരതമ്യപ്പെടുത്തുമ്പോൾ കാർഷിക മേഖലയുടെ വളർച്ച ഏതാണ്ട് 17.4%, വ്യവസായ മേഖലയുടേത് ഏതാണ്ട് 27.6%, സേവന മേഖലയുടെ വളർച്ച 54.4%. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, കൃഷി സേവന മേഖലയിലേക്ക് മാറുന്നൊരു പ്രവണത, അതായത് അഗ്രികൾച്ചർ ടു അഗ്രി ബിസിനസ്, ഈ ഒരു മാറ്റത്തിലേക്കുള്ള ഈ ഒരു ചാലക ശക്തിയായിട്ട് നീങ്ങുമ്പോൾ ആ രംഗത്ത് വരേണ്ട മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, അത് ഭക്ഷ്യ സംസ്കരണമാകട്ടെ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണമാകട്ടെ, ഉൽപാദനക്ഷമതാ വർധനവുമാകട്ടെ, വിപണി, കയറ്റുമതി, ഇതിലൊക്കെ ഈ ബഡ്ജറ്റിൽ നിരവധി നിർദ്ദേശങ്ങളുണ്ട്. ഇതിനപ്പുറം നമ്മൾ അറിയേണ്ട കാര്യം, ഡിജിറ്റലൈസേഷന് ഈ ബഡ്ജറ്റിൽ വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാർഷിക ഡിജിറ്റലൈസേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, കൃഷിഭൂമികൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ, ഇതിനൊക്കെ ബഡ്ജറ്റിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. പുതിയ ഏതാണ്ട് 109 വിളകൾ പുറത്തിറക്കാനും, അതുപോലെ തന്നെ 32 പഴവർഗ്ഗങ്ങളുടെ ഇനങ്ങൾ പുറത്തിറക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിലുണ്ട്. പച്ചക്കറി ഉൽപാദനത്തെ സംബന്ധിച്ചിടത്തോളം ഉപഭോഗം വളരെ കൂടുതലാണ്. ഈ ഒരു രംഗത്ത് ഉൽപാദനം എങ്ങനെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാം, ഈ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി ഉൽപാദനം എത്രത്തോളം പ്രോത്സാഹിപ്പിക്കപ്പെടണം, കർഷക ഉൽപാദക സംഘടനകൾ അതായത് ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിൻ്റെ റോൾ ഇതിൽ എന്തൊക്കെയാണ്, എത്രത്തോളം കൂടുതലായി ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് വരുന്നു, വരുത്തണം, ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. കയറ്റുമതി ലക്ഷ്യത്തിന്, കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ കാർഷികോൽപ്പന്നങ്ങൾ, കയറ്റുമതിയിൽ കാർഷികോൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി
നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കളാവുമ്പോഴാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറുന്നത്. പക്ഷേ ഇവ കയറ്റുമതി ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ളത് ഗുണനിലവാര നിയന്ത്രണമാണ്. പലപ്പോഴും പല വികസിത രാജ്യങ്ങളിലേക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന, അതായത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന ഗുണനിലവാരം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പലപ്പോഴും കൈയടക്കാൻ സാധിക്കുന്നില്ല. അത് റെസിഡ്യൂ മോണിറ്ററിംഗ് സംവിധാനം അതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ഏറ്റവും ഗുണനിലവാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഫുഡ് ഇറാഡിയേഷൻ, അതായത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് പോലെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫുഡ് ഇറാഡിയേഷൻ രീതികൾക്ക് ഈ ബജറ്റിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നാഷണൽ ബ്യൂറോ ഓഫ് അക്രഡിറ്റേഷൻ NABL അക്രഡിറ്റേഷനുള്ള 100 ഗുണനിലവാര ലബോറട്ടറികൾ രാജ്യത്ത് സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. രാസവള സബ്സിഡിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാസവള സബ്സിഡിക്ക് വേണ്ടി ഈ വർഷം അലോക്കേറ്റ് ചെയ്ത ഫണ്ട് കൂടുതലുമാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കാർഷിക മേഖലയുടെ ഉൽപ്പാദനക്ഷമത ഇന്ന് ഉയർത്തുന്നതോടൊപ്പം യുവ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഗുണനിലവാരമുള്ള വിത്തിനങ്ങളും വിളകളും ഉരുത്തിരിച്ചെടുക്കാനും നിരവധി പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ആമുഖമായി ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ പറയാനുള്ളത്. സർ, ശരിക്കും പറഞ്ഞാൽ കാർഷിക മേഖലയിൽ എപ്പോഴും നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ വിപണന മാന്ദ്യം, പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. കാരണം നമ്മുടെ യുവജനങ്ങളെല്ലാം പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റ് എത്തരത്തിൽ യുവജനങ്ങളെ സഹായിക്കുന്ന ഒരു ബഡ്ജറ്റാകുമോ എന്നുള്ളതാണ്. ഒരു ബജറ്റ് തന്നെ, ബജറ്റ് പ്രഖ്യാപിച്ച തൊട്ട് മുതൽ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബജറ്റ് ഒരു സ്കിൽ വികസനത്തിൽ ഊന്നിയ ഒരു ബജറ്റാണ്. എന്തുകൊണ്ടാണ് സ്കിൽ വികസനത്തിൽ ഊന്നിയ ഒരു ബജറ്റാണ് എന്ന് പറയാൻ കാരണം, രാജ്യത്തെ തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ മൂന്നിലൊന്ന്, അതായത് ഏതാണ്ട് മൊത്തം ജനസംഖ്യയുടെ 3 പേർ വരുന്നത് അവരുടെ ശരാശരി പ്രായം എന്നുള്ളത് 18 വയസ്സിനും 24 വയസ്സിനും ഇടയിലാണ്. ഈ 18 നും 24 വയസ്സിനും ഇടയിലുള്ളവരെ നമ്മൾ പറയും ജെൻസേഴ്സ് എന്ന് പറയും. ഇവരിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏതാണ്ട് വർദ്ധിച്ചു വരികയാണ്, 42% വരുന്നുണ്ട്. അപ്പോൾ ഈ തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ തൊഴിൽ നൈപുണ്യം, അതായത് സ്കിൽ കൈവരിക്കാനുള്ളൊരു കാര്യങ്ങളാണ്. ഈ സ്കിൽ കൈവരിക്കാനുള്ള മാർഗങ്ങൾക്ക് ബജറ്റിൽ പ്രധാനമായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് പ്രൈം മിനിസ്റ്റേഴ്സ് പാക്കേജിൽ ഉൾപ്പെടുത്തി ABC എന്നീ 3 പദ്ധതികൾ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ബിരുദധാരികളും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 15,000 രൂപ 3 തവണയായിട്ട് കൊടുക്കാനുള്ളൊരു സംവിധാനം, പ്രതിമാസം 3,000 രൂപ വെച്ച് അഡീഷണൽ അലവൻസ് ആയിട്ട് കൊടുക്കാനുള്ള സംവിധാനം, അതുപോലെ തന്നെ 5,000 രൂപ വെച്ച് 1 വർഷത്തോളം അഡീഷണൽ ഫണ്ടായിട്ട് കൊടുക്കാനുള്ള സംവിധാനം എന്നിവ ബഡ്ജറ്റിലുണ്ട്. കൂടാതെ ഇൻറ്റേൺഷിപ്പ് രംഗത്തും സാധ്യതകളുണ്ട്. നിരവധി ഇൻറ്റേൺഷിപ്പ്, ഏതാണ്ട് 2 കോടിയോളം വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ഇൻറ്റേൺഷിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കിൽ വികസനം സേവന മേഖലയിൽ മാത്രമല്ല കാർഷിക മേഖലയിലും അത്യന്താപേക്ഷിതമാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ NSDCയുടെ കീഴിൽ അഗ്രികൾച്ചർ സെക്ടർ സ്കിൽ കൗൺസിൽ തന്നെയുണ്ട്. ഈ അഗ്രികൾച്ചർ സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ കീഴിൽ കാർഷിക ബിരുദധാരികൾക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൃഷി പഠിച്ചവർക്കും വേണ്ടിയിട്ടുള്ള നിരവധി സ്കിൽ വികസന കാര്യങ്ങളുണ്ട്. ഇതിലൂടെ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റുന്ന, അതായത് അഗ്രികൾച്ചറിന് പ്രധാനപ്പെട്ട തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ അഗ്രി ബിസിനസ്, റീറ്റെയിൽ മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അഗ്രി സേവനങ്ങൾ, ഇതോടൊപ്പം തന്നെ അഗ്രി അലൈഡ് സെക്ടറായ വെറ്റനറി സയൻസ്, ഡയറി സയൻസ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഭക്ഷ്യ സംസ്കരണത്തിന് വലിയൊരു പ്രാധാന്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് കഴിക്കാവുന്നതും നേരിട്ട് പാചകം ചെയ്യാവുന്നതുമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യോൽപാദന രീതികൾ, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭങ്ങൾ, ഈ രംഗത്തൊക്കെ വലിയൊരു മാറ്റം ഇന്ന് പ്രകടമാണ്. സർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ. സർ, പേര് പറഞ്ഞോളൂ.
തോമസ്. ഓക്കെ സാർ, ചോദിച്ചോളൂ സാർ. തോമസ് പറയൂ. ഞാൻ ഒരു ക്ഷീരകർഷകരാണ്, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് വിളിക്കുന്നേ. പറയൂ പറയൂ. ഈ പശു വളർത്തലിനൊക്കെ എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടുന്ന സ്കീമും എല്ലാം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. പശു വളർത്തൽ പ്രധാനമായിട്ടും കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട് ഇടക്കാല ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ ഗോകുൽ മിഷൻ, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ പദ്ധതികളുണ്ട്. ഇത് കൂടാതെ തന്നെ പാൽ പാലുൽപ്പന്നങ്ങളാക്കി മാറ്റി സംസ്കരിക്കാനുള്ള കോൾഡ് ചെയിൻ പ്രോജക്റ്റുകൾ ഈ ബജറ്റിലുണ്ട്. അതുപോലെ തന്നെ മെഗാ പാർക്കുകളും മെഗാ ഫുഡ് പാർക്കുകളും തുടങ്ങാനുള്ള സംരംഭങ്ങൾ, അതുപോലെ തനത് കന്നുകാലി ജനുസുകളെ പരിരക്ഷിക്കാനുള്ള പദ്ധതികൾ, രോഗനിയന്ത്രണത്തിനായി കുളമ്പ് രോഗം പോലുള്ള സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കാനായുള്ള വാക്സിനേഷൻ പദ്ധതികൾ, ഇവയൊക്കെ ഈ ബജറ്റിലുണ്ട്. അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ആനുകൂല്യം കൂടുതൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. പശു വളർത്തുന്ന കർഷകർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. സംശയം ദൂരീകരിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാസർഗോഡ് നിന്ന് ശ്രീ തോമസ് ആണ് വിളിച്ചത്. വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ഒരു യുവതലമുറയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 1.52 ലക്ഷം കോടി രൂപയാണ് ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും അവിടെ ഹൈലൈറ്റായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം വനിതാ സംരംഭകത്വവും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം. സാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നൈപുണ്യകൾ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്കിൽ അല്ലെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു മേഖലയ്ക്കും ഇപ്പോൾ നമ്മളൊരു അഗ്രി ബിസിനസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു, അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഒരു ഗവേഷണ ഫലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവേഷണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അത്തരത്തിൽ ഗവേഷണത്തിനോ ഇന്നൊവേഷനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രാധാന്യം ഇതിന് കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായും ഈ ബജറ്റിൽ കാർഷിക ഗവേഷണം ഊർജിതപ്പെടുത്താനായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലുമായി ചേർന്നുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ അതിന് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. കാർഷിക ഗവേഷണം ഉണ്ടായാൽ മാത്രമേ പുതിയ എസ്പെഷ്യലി പുതിയ ടെക്നോളജി സാങ്കേതിക വിദ്യകൾ പരീക്ഷണശാലയിൽ നിന്നും കർഷകരിലേക്ക് എത്തണം. ഈ പല ടെക്നോളജികൾ ഇപ്പോൾ പശുവളത്തിലാണെങ്കിലും ഏതൊരു മേഖലയിൽ ഉൽപ്പാദന ചെലവ് കുറക്കാനുള്ള മാർഗങ്ങളാണ് കർഷകർക്ക് ആവശ്യം. അതുപോലെ രോഗനിയന്ത്രണം, അതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ഈ രംഗത്തേക്ക് ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉരുത്തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 150 പുതിയ വിത്തിനങ്ങളെയും അതുപോലെ 32 പഴവർഗ്ഗ ഇനങ്ങളെയും ഉരുത്തിരിച്ചെടുക്കാനുള്ള ഒരു ബൃഹത് പദ്ധതി ഈ ബഡ്ജറ്റിലുണ്ട്. ഇതിനപ്പുറം ഇന്നവേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ടപ്പുകൾക്ക് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നവേഷനും ഗവേഷണത്തിനും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും ഊന്നൽ നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിലുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഫുഡ് ഇറാഡിയേഷൻ പ്രോഗ്രാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭക്ഷ്യവസ്തുക്കളിലെ രോഗാണുക്കളോ അതുപോലെ തന്നെ മറ്റ് കീടങ്ങളോ അതുപോലെ തന്നെ മറ്റ് റെസിഡ്യൂസോ ഒന്നും ഇല്ലാതെ തന്നെ ഗുണനിലവാരത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കയറ്റുമതി വരുമാനം നേടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ബജറ്റിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. സാർ നമുക്കൊരു കോളുണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ ഹലോ. ആ സാർ, പേര് പറഞ്ഞോളൂ. അനീഷ്. ഓക്കെ, ചോദിക്കൂ സാർ. നമുക്ക് ഈ അഗ്രി ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും തുടങ്ങാനുള്ള എന്തെങ്കിലും പുതിയ സ്കീമെല്ലാം വന്നിട്ടുണ്ടോ? അഗ്രി ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഗ്രി ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പുതിയ സംരംഭകർക്ക് സംരംഭകത്വ പദ്ധതി ബഡ്ജറ്റിലുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഏത് മേഖലയിലേക്കാണോ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നത് അതിനുതകുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാം. സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സ്റ്റാർട്ടപ്പുകൾ ഈ രംഗത്ത് തുടങ്ങാനുള്ള സംരംഭമുണ്ട്. അതുപോലെ തന്നെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന യൂണിറ്റുകൾ തുടങ്ങാം. സംസ്കരണത്തിനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അത് ഗുണനിലവാരത്തോടെ സൂക്ഷിച്ചു വെക്കാനും അതുപോലെ വിപണനം നടത്താനുമുള്ള പ്രോസസ്സിംഗ് യൂണിറ്റുകളും ഇതിൻ്റെ പ്രത്യേകതയായിട്ടുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. പിന്നെ ഈ സമൃദ്ധ സ്കീം എന്ന് പറഞ്ഞ പുതിയതായിട്ട് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ, അതിലേറ്റവും പ്രധാനമായി ഭക്ഷ്യ സംസ്കരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അത് ഏത് മേഖലയിലാണോ താല്പര്യം ആ മേഖലയ്ക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഭക്ഷ്യ സംസ്കരണം, അതുപോലെ തന്നെ ധാന്യങ്ങളുടെയും എണ്ണക്കുരുക്കളുടെയും ഉൽപ്പാദനത്തിനും സംസ്കരണത്തിനുമുള്ള പദ്ധതികളും ഈ വർഷത്തെ ബജറ്റിലുണ്ട്. ലോൺ പോലെയുള്ള
മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പരമാവധി 10 കോടി വരെ സബ്സിഡി ലഭിക്കും. 10 കോടി വരെ സബ്സിഡി ലഭിക്കും. ഈ 10 കോടി എന്ന് പറയുന്നത് മൊത്തം പ്രോജക്റ്റിൻ്റെ 1/3. എന്നാൽ ചില സ്ഥലങ്ങളിൽ വയനാട് ഇടുക്കി പോലുള്ള മലയോര മേഖലകളിൽ ഏതാണ്ട് 50% സബ്സിഡി ലഭിക്കും. അപ്പം ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു മെഗാ ഫുഡ് പാർക്ക് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു മിനി പാർക്ക് തുടങ്ങണം, ഇതിനൊക്കെ ഉള്ള സബ്സിഡി ഈ ഇനത്തിലുണ്ട്. കോൾഡ് ചെയിൻ പ്രൊജക്റ്റുകൾക്കാണ് ഏതാണ്ട് 1/3 സബ്സിഡി ലഭിക്കുന്നത്. ഇനി ഇനി നിങ്ങളുടെ പച്ചക്കറി പഴവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റോറേജ്, അതുപോലെ പാക്കേജിംഗ്, ഗ്രേഡിംഗ്, വിപണനം എന്നിവയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട കോൾഡ് സ്റ്റോർ പ്രൊജക്റ്റുകൾ, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്. ഇതിൽ തന്നെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനും ഗ്രീൻ ഹൗസ് കൾട്ടിവേഷനും അതിൻ്റേതായ പദ്ധതികളും ബജറ്റിലുണ്ട്. കൃഷി ദർശനിലേക്ക് വിളിച്ചതിന് നന്ദി. സർ, നമ്മൾ ഫുഡ് ഇറാഡിയേഷൻ ലാബിനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് യുവ സംരംഭകർക്കും അതിനകത്ത് ഭാഗമാകാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും തീർച്ചയായും ഫുഡ് ഇറാഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ബജറ്റ് പ്രഖ്യാപനം വന്നു. ഇതിനകം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു വന്നു. പുതിയ ഒരു ഇന്നൊവേറ്റീവ് പ്രോജക്റ്റാണിത്. ഫുഡ് ഇറാഡിയേഷൻ സാങ്കേതികവിദ്യ വർഷങ്ങളായി നിലവിലുള്ളതാണെങ്കിലും ഫുഡ് ഇറാഡിയേഷൻ കാർഷിക മേഖലയിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കൃഷിയിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരം പദ്ധതി. യുവാക്കൾക്കും യുവ സംരംഭകർക്കും ഫുഡ് ഇറാഡിയേഷൻ ലാബുകൾ തുടങ്ങാം. നാഷണൽ അക്രഡിറ്റഡ് ലാബുകളും PPP മോഡിൽ തുടങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട്. നബാർഡുമായി സഹകരിച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികളും ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. സർ, ഇതിൽ 1 കോടി കർഷകരെ വരെ ജൈവ രീതിയിൽ അല്ലെങ്കിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവരെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബയോ ഫാമിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ബയോ ഇൻപുട്ടുകൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വായിച്ചിരുന്നു. അതെന്താണെന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ? അതായത് ഈ ജൈവ കൃഷി, പ്രകൃതിയാലുള്ള കൃഷി, അതായത് ഓർഗാനിക് ഫാമിംഗ്, അതുപോലെ നാച്ചുറൽ ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ. ജൈവ കൃഷിക്കും നാച്ചുറൽ ഫാമിങ്ങിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജൈവ കൃഷിക്കുള്ള ഉപാധികൾ, ഉൽപ്പന്നോപാധികൾ ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇത്തരം ഉൽപ്പന്നോപാധികൾ ഏതാണ്ട് 100,000 കർഷകർക്ക് ലഭിക്കാനുള്ള ഒരു സംവിധാനം അത് ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറം നമ്മൾ അറിയേണ്ട കാര്യം, പലപ്പോഴും നമ്മൾ എന്തിനാണ് ജൈവ കൃഷിയിലേക്കോ അല്ലെങ്കിൽ പ്രകൃതിയുള്ള കൃഷിയിലേക്കോ മാറുന്നത്? അധികരിച്ച കീടനാശിനിയുടെയോ അതുപോലെ ഹെവി മെറ്റലിൻ്റെയോ മറ്റ് കളനാശിനിയുടെയൊക്കെ ഉപയോഗം നമ്മുടെ മേഖലയിൽ നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ഹാനികരമായി ബാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശുപാർശ ചെയ്യുന്നതിലും കുറഞ്ഞ അളവിലോ അല്ലെങ്കിൽ ഇല്ലാതെയോ ഇവ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട്, ജൈവ കീടനാശിനികളോ ജൈവ കളനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവയുടെ ഉപഭോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം, ഇത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു രംഗത്ത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഇൻപുട്സ് ലഭിക്കാനുള്ള ഒരു ക്ഷാമം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇത്തരം ഇൻപുട്സ് നിർമ്മിക്കാനുള്ള സംരംഭകത്വത്തിന് വലിയ പ്രാധാന്യം വരുന്നു. ഇതിലൂടെ ജൈവ കൃഷിയോ നാച്ചുറൽ ഫാമിങ്ങോ പ്രോത്സാഹിപ്പിക്കുന്നതിലുപരി ഇത് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നവർക്ക് ഒരു പുതിയൊരു ലൈവ്ലിഹുഡ്, അതായത് ഒരു സംരംഭകത്വ സംവിധാനത്തിലൂടെ മാറാനും സാധിക്കും എന്നുള്ളതും ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയാണ്. സർ, ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഹലോ ഹലോ. ആ സർ, പേര് പറയൂ. എന്റെ പേര് ജോസ്, വയനാട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരി നിന്നാണ്. ഓക്കെ സർ, ചോദിക്കൂ സർ. ജോസ് പറയൂ. ആ, ഈ ഇംഗ്ലീഷ് വളർത്തിന് സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞു, അതെങ്ങനെ വ്യക്തികൾക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നതാണോ? ഏറ്റവും കൂടുതൽ ഈ വർഷം ഫണ്ട് അലോക്കേഷൻ ബഡ്ജറ്റിൽ കൂടുതൽ നീക്കിവെച്ചിരിക്കുന്ന രാസവള സബ്സിഡിയാണ്. ആ രാസവള സബ്സിഡി ഏത് രീതിയിൽ നൽകും എന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങൾ ഇനി പുറത്തിറങ്ങുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കൃഷിവകുപ്പ് പുറത്തിറക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കൃഷിവകുപ്പ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ഇത് പെർമിറ്റ് അടിസ്ഥാനത്തിലാണോ അല്ല മറ്റടിസ്ഥാനത്തിലാണോ നൽകുക എന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങൾ ഇനി വരുന്ന വിജ്ഞാപനവും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇനി വരാനിരിക്കുകയുള്ളൂ. ഓക്കെ, കൃഷി ദർശനിലേക്ക് വിളിച്ചതിന് നന്ദി. സർ,
ബയോ ഇൻപുട്ടുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ സാർ. അപ്പോൾ ഈ ബയോ ഇൻപുട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിർദ്ദേശങ്ങൾ ആയിട്ട് കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ ഫാമിങ്ങിന് സാർ പറഞ്ഞു നേരത്തെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും, ഇപ്പോൾ യുവ സംരംഭകരാണെങ്കിൽ പോലും അവർ ഈ ഒരു കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനൊരു ഉപാധി എന്നുള്ള നിലയ്ക്കാണോ ഈ ബയോ ഇൻപുട്ടുകൾ? അല്ല, ബയോ ഇൻപുട്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മൾ ജൈവ വസ്തുക്കൾ ജൈവ കീടനാശിനികളൊന്നും ഇവിടെ ക്ഷാമം വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും ജൈവ കൃഷിയിലൂടെ കൃഷി ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ പ്രകൃത്യാ കൃഷി ചെയ്തിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ന് നമ്മൾ പറയുമ്പോഴും പല അർത്ഥത്തിലും നമ്മൾ ഇതിലൂടെ ഇതിൽ കീടനാശിനിയുടെ അളവൊക്കെ കൂടുതൽ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ജൈവ കൃഷിയുടെ ശരിക്കുള്ള അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് കൃഷി ചെയ്യാനുള്ളൊരു പരിമിതികൾ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തടസ്സം ആവശ്യമായിട്ട് ബയോ ഇൻപുട്ടുകൾ ലഭിക്കുന്നില്ല എന്നതാണ്. ഇതിനകം തന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗവേഷണ ഫലം നിങ്ങൾ വായിച്ചു കാണും. അതായത് നമ്മൾ കഴിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളിൽ ഏതാണ്ട് 31 പച്ചക്കറികളിൽ കീടനാശിനികളുടെയും കളനാശിനികളുടെയും അളവ് അധികരിച്ച അളവിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ, ഉദാഹരണമായി ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കഴിഞ്ഞ 10 കാലയളവിൽ കേരളത്തിൽ തന്നെ ഏതാണ്ട് രോഗത്തിൻ്റെ വർധനവ് ഏതാണ്ട് 200%. അപ്പോൾ ഇത്തരം രോഗങ്ങളെ നിയന്ത്രിക്കുവാനും ഒരു ജൈവ സംഹിത രീതിയിലൂടെ മികച്ച ആരോഗ്യം ഉറപ്പുവരുത്താനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കണം. ആ ജൈവകൃഷിയിൽ തന്നെ കൂടുതൽ ശാസ്ത്രീയതയും കൂടുതലും കൃത്യതയും കൊണ്ടുവരാൻ ബയോ ഇൻപുട്ട് സത്യന്താപേക്ഷിതമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ സർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഹലോ, എനിക്കൊരു നല്ല പ്ലാന്റേഷന്റെ കാര്യം അറിയാനാണ്. അതിന് വല്ല ലോണോ സബ്സിഡി അങ്ങനെ ഏതൊക്കെ കിട്ടും? ഒന്നുകൂടി പേര് പറയോ, എന്നിട്ട് ചോദ്യം ഉറക്കെ പറയോ. പേര് ലതിക, വെഞ്ഞാറമൂട്ട് എന്ന് വിളിക്കണം. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ ചോദിച്ചോളൂ. ഒരു 2 പെരയിടത്ത് ഞാൻ നല്ലോണം പ്ലാന്റേഷൻ ചെയ്യാൻ ഒരുങ്ങി നടാൻ ഒരുങ്ങുന്നതാണ്. എന്നിട്ട് അപ്പൊ അത് ഈ വിയറ്റ്നാം മോഡലിലാണ്. അപ്പൊ അതിനകത്ത് തോന്നിയ പൈസ ചെലവൊക്കെ ഉണ്ട്. അതിന് വല്ല ലോൺ കിട്ടോ, അങ്ങനെ വല്ല പരിപാടിയുണ്ട്? ഈ കൊമോഡിറ്റി ബോർഡുകൾക്ക്, റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, അതുപോലെ തന്നെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ്, ഇവയ്ക്കൊക്കെയുള്ള വിഹിതം ഈ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുരുമുളകുമായി ബന്ധപ്പെട്ട് ഈ വരാനിരിക്കുന്ന പദ്ധതികൾ, ഇനി ഈ രംഗത്തുള്ള സാമ്പത്തിക സഹായം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സ്പൈസസ് ബോർഡിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക, അതുപോലെ തന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. ഇതിനപ്പുറം കാർഷിക മേഖലയിൽ നിങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട പദ്ധതികൾ വീണ്ടും തുടർന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതിയും ആനിമൽ ഹസ്ബൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതിയും. അപ്പോൾ കാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും വായ്പ എടുക്കാം. വായ്പയ്ക്ക് 3% പലിശയിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്, ഇളവും ലഭിക്കും. ഓക്കെ, വിളിച്ചതിന് നന്ദി. അടുത്തത് ഷാഫി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മൾ വിട്ടുപോകുന്നതെന്ന് തോന്നുന്ന ഒരു കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതായത് കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്ത് വരുന്നത്. കാലാവസ്ഥ മാറ്റത്തെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ അതിജീവിക്കാൻ, എങ്ങനെ അതിജീവിക്കാം, ക്ലൈമറ്റ് മിറ്റിഗേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനപ്പുറം ആഗോളതലത്തിലും നമ്മൾ രാജ്യതലത്തിലും കേരളത്തിലും നമ്മൾ ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാർബണിൻ്റെ അളവ് കുറച്ചുകൊണ്ടുള്ള, കാർബണിൻ്റെ ബഹിർഗമനം കുറച്ചുകൊണ്ടുള്ള കാർബൺ നെറ്റ് സീറോയിലേക്കുള്ള മാറ്റം എങ്ങനെ പോകാം. അപ്പോൾ ക്ലൈമറ്റ് റിസൈലിയൻ്റ് ടെക്നോളജി ഈ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ക്ലൈമറ്റ് റിസൈലിയൻ്റ് ടെക്നോളജിക്കും ബഡ്ജറ്റിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് റിസൈലിയൻ്റ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഉൽപാദനം മാന്ദ്യം എത്രത്തോളം കുറക്കാം, അതുപോലെ തന്നെ വിപണിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പലപ്പോഴും ഒരു 2 അന്തരീക്ഷോഷ്മാവ് കൂടിക്കഴിഞ്ഞാൽ, 1°C കൂടി കഴിഞ്ഞാൽ എത്രത്തോളം ഉൽപാദനത്തിൽ ഉൽപാദനം കുറയാനിട വരും, അല്ലെങ്കിൽ കാലവർഷം വരുന്നത് വൈകിയാൽ എന്താകും, അല്ലെങ്കിൽ കാലവർഷത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ എങ്ങനെയാവും. ഇതൊരു വളരെ സ്ട്രാറ്റജിക്കായ ഒരു കാര്യമാണ്. ഈ കാര്യത്തെ വളരെ കുലങ്കുഷം, വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ രംഗത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം. കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള ക്ലൈമറ്റ് റിസൈലിയൻ ടെക്നോളജി പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി രംഗത്ത് ഈ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഊന്നൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഡ്രോൺ ടെക്നോളജിയും, അതുപോലെ തന്നെ അഗ്രികൾച്ചറിലെ അഗ്രി ടെക് വലിയൊരു പ്രാധാന്യമുള്ള മേഖലയാണ്. പ്രിസിഷൻ ഫാമിംഗ്, അതുപോലെ തന്നെ സെൻസർ ബേസ്ഡ് ഫാമിംഗ് രീതികൾ, ഇതിനൊക്കെ കാർഷിക എഞ്ചിനീയറിംഗ്, ഇതിലൊക്കെ വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. സർ, ഈ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക വാക്ക് നമ്മളവിടെ ശ്രദ്ധിച്ച കാര്യമാണ് ഈ ബഡ്ജറ്റിൽ.
ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അത് 3 വർഷങ്ങൾക്കുള്ളിൽ ആ ഒരു സൗകര്യം നിലവിൽ കൊണ്ടുവരും അല്ലെങ്കിൽ മൊത്തത്തിൽ വ്യാപിപ്പിക്കും എന്നാണ് ബഡ്ജറ്റിൽ പറയുന്നത്. അതെന്താണ് എന്നുള്ളത്? അല്ല, എസ്പെഷ്യലി കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി കൃഷിയിടങ്ങൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ വരുന്നതോടുകൂടി ഈ ഇത് ബാങ്കുമായി കണക്ട് ചെയ്യുന്നൊരു സംവിധാനം, അതുകൊണ്ട് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് വായ്പ വേണമെങ്കിൽ 100 തരം രേഖകളും ഇതൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. എല്ലാം വളരെ പെട്ടെന്ന് ഈസി മെട്ടിൽ നമ്മുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഡിവൈസ് പോലെ ബാങ്ക് വായ്പ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ എളുപ്പത്തിലാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഡിജിറ്റൽ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും പ്രധാനപ്പെട്ടതിലൂടെ വരുന്നത് ഇ കൊമേഴ്സ് സംവിധാനം. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുമ്പോൾ മാറ്റത്തും, ഒരു പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഒരു ഉൽപ്പന്നം, ഒരു ഗ്രാമീണ മേഖലയിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കാർഷികോൽപ്പന്നത്തിന് ലഭിക്കുന്ന വിലയുടെ എത്രയോ 10 ഇരട്ടിയാണ് ഒരു പട്ടണ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴേ കിട്ടുന്നത്. പക്ഷേ ഈ പാവപ്പെട്ട ഉൽപ്പാദകൻ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. വളരെ കുറഞ്ഞ വിലക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവൻ നിർബന്ധിതനാകുന്നു. കാർഷികോൽപ്പന്നങ്ങളുടെ പെരിഷബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ രംഗത്ത് എങ്ങനെ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു വാല്യൂ ചെയിൻ സിസ്റ്റം രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാനുള്ള ഇ കൊമേഴ്സ് സംവിധാനവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഓക്കെ സർ, എന്തായാലും വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് കാർഷിക മേഖലയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം സർ ആദ്യത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കുറേയധികം വിശദീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സർ നമുക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ബഡ്ജറ്റിൻ്റെ ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് മീഡിയയിൽ കൂടെയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത സാറിന് ഇനിയും ഒരുപാട് മേഖലയിൽ നിന്ന് അറിവുകൾ നേടി ഞങ്ങൾക്ക് വീണ്ടും നൽകാൻ കഴിയട്ടെ എന്നുള്ള എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി സർ. താങ്ക് യു. സന്തുഷ്ടരായ കർഷകർ, ശുദ്ധവായു, ശുദ്ധമായ ആഹാരം, ശുദ്ധമായ പരിസ്ഥിതി, ഇന്ത്യ ലോകത്തിന് ഇന്ന് മാതൃകയാകുന്നു.